ഡോക്ടർ റോബിൻ ഔട്ടായല്ലോ. ഇന്ന് ലാലേട്ടന്റെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ആവത്തില്ല, പക്ഷേ വന്ന് പുള്ളീനെ വിട്ടു, ഡിൽ സൈഡ് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ ഡോക്ടർ റോബിനാണ്. ഡോക്ടർ റോബിൻ പോയാലോ? ഇതിപ്പം റോബിനെ ഇനി ഇറങ്ങിപ്പോരാ, റോബിനോട് നിക്കണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അത് ഔട്ടായെങ്കിൽ ഭയങ്കര ഒരു ഔട്ടായിട്ടാ കാണിക്കുന്നത്. ഡോക്ടർ റോബിൻ ഔട്ടായി, തിരിച്ചു വരും ഉറപ്പാണ്. ഔട്ടായില്ലല്ലോ, ഔട്ടായി. കൺഫ്യൂഷൻ റൂമിലല്ലേ? ആര് ജയിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹം അഖിൽ ജയിക്കണമെന്ന് ആഗ്രഹം. ഇനി ബിഗ് ബോസ് കാണത്തില്ല. റോബിനെ പുറത്താക്കിയോ? റോബിനെ പുറത്താക്കി. സങ്കടമായി റോബിൻ പോയാല്. സങ്കടം. ഇനിയിപ്പോ ബിഗ് ബോസ് കാണുന്നത് അർത്ഥമുണ്ടോ? ഇല്ല, ഒരർത്ഥമില്ല. ഇന്നോണ്ടാ ബിഗ് ബോസ് നിർത്തി? ഇല്ല, ഡോക്ടർ തിരിച്ചു വരും. അവളൊക്കെ തന്നെ പറയണ കാലച്ചൊക്കെ വലിച്ച് നിലത്തോട്ട് അടിയടിക്കേണ്ട സമയം കഴിഞ്ഞു പോയില്ലേ? ഇവിടെ എങ്ങാനാണ് ഭാര്യ ഞങ്ങൾ നിലത്തോട്ട് ചങ്ങനാശ്ശേരി എല്ലാവരും കാണിച്ചു കൊടുക്കുക. പിന്നെ അന്നേരം അടിച്ച് ഞങ്ങൾ ദൂരം കളഞ്ഞു. ലാലേട്ടൻ വന്നിട്ട് ഡോക്ടറിനെ ഔട്ട് ആക്കുന്നുണ്ട്. മാസ് എൻട്രി പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കും. റോബിൻ ഇല്ലെങ്കിൽ ഇന്ന് വൈകി ചെല്ലുമ്പോ കാണാം. അല്ലെ, റോബിനെ തല്ലുവെന്നൊക്കെ അവള് പറയുന്നത്. കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത് അവൾക്ക്. കേസ് കൊടുക്കും. ഡോക്ടർ റോബിൻ വിന്നർ ആകണം. ബിഗ് ബോസ് ഇല്ല, കാണത്തില്ല. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആർ ജെ ജോബീസ് എന്ന വീഡിയോ ബ്ലോഗിലേക്ക് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുന്നയിലെ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 4. ഡോക്ടർ റോബിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. പുറത്താക്കിയിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനൊരു ന്യൂസാണ്, അങ്ങനൊരു ഇൻട്രോ ആണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം അതിനെ തുടർന്നുള്ള ആൾക്കാരുടെ പ്രതികരണം എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം എൻ്റെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വികാരമില്ലേ, അതെങ്ങനെ പുറത്തോട്ട് കാണിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സംഭവമാണ്. ഡൈഹാർഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ, ബിഗ് ബോസിൻ്റെ ഡൈഹാർഡ് ഫാൻ ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് കാണുമ്പോഴത്തേക്കും നമുക്ക് പല കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ ആ പ്രതികരണം, നമ്മുടെ പ്രതികരണം മാത്രമല്ല ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയൊക്കെയാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരെ പോകുന്നത് സ്റ്റാൻഡിലേക്കാണ്. ചേട്ടാ, നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് ഉണ്ടോ? ഡോക്ടർ റോബിൻ, ഹലോ, എന്താണ് അഭിപ്രായം? അല്ല, ഡോക്ടർ റോബിൻ ഔട്ടാന്നൊക്കെ പറഞ്ഞു. ആരും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ജാസ്മിൻ ഇന്ന് തെറി പറഞ്ഞിട്ടുണ്ട്. അതായത് നാട്ടുകാര് ഇറങ്ങിയിട്ടുള്ള എന്നെ പറ്റി പറയുന്ന ആൾക്കാർക്ക് അവളൊക്കെ തന്നെ പറയണ കാലച്ചൊക്കെ വലിച്ച് നിലത്തോട്ട് അടിയടിക്കേണ്ട സമയം കഴിഞ്ഞു പോയില്ലേ? ഇവിടെ എങ്ങനെയാണ് ഭാര്യ ഞങ്ങൾ നിലത്തോട്ട് നിൽക്കുന്നത്? ചങ്ങനാശ്ശേരി എല്ലാവരും കാണിച്ചു കൊടുക്കുക. പിന്നെ അന്നേരം അടിച്ച് ഞങ്ങൾ ദൂരം കളഞ്ഞു. ജാസ്മിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കാണാറില്ലെന്നല്ല, ചാനൽ മാറ്റുകയൊക്കെ ചെയ്യുമ്പോ കാണാറുണ്ട്. വൻ അരമ്പാണ്, ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആരാ ഏറ്റവും കൂടുതൽ ഫാൻ? ബ്ലെസ്ലി. ബ്ലെസ്ലി ആണ്. ഇന്ന് ഡോക്ടർ റോബിൻ ഔട്ടാന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരു പ്രമോ വന്നിട്ടുണ്ടായി, കണ്ടായിരുന്നു? കണ്ടായിരുന്നു. ലാലേട്ടന്റെ അടുത്ത് ദിൽഷയോട് പറഞ്ഞിട്ട് പോകുന്ന സീൻ ഉണ്ട്. എന്താണ് അതിനെ പറ്റി പറയേണ്ടത്? ഇല്ല, ഡോക്ടർ തിരിച്ചു വരും. ഇല്ല, ഇത് പൊട്ടത്തിൽ പുറത്തേക്ക് പോവാണ്. ഔട്ടായിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അയ്യോ, ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എനർജി ഉണ്ടാവും. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ തെറ്റായിട്ടാണോ പറയുന്നത്, അതോ റോബിന്റെ, റോബിൻ ഡോക്ടറുടെ തെറ്റാണോ? റോബിൻ പെട്ടെന്ന് ചെയ്ത് അതെന്തായാലും തെറ്റാണ്, ചെയ്തത് തെറ്റാണ്. ഒരു ചാൻസ് കൂടെ കൊടുക്കണമെന്നാണ്. ഒരു ചാൻസ് കൂടെ കൊടുക്കണം. ഡോക്ടർ റോബിൻ സൂപ്പർ. ഡോക്ടർ റോബി കപ്പ് കൊണ്ടോണെന്നാണ് പറയുന്നത്. പക്ഷെ റോബിനെ ഔട്ട് ആക്കുമോന്ന് ഒരു മനപ്രയാസത്തിൽ ഇരിക്കുവാണ്. ഇന്ന് ലാലേട്ടന്റെ പ്രമോ വന്നിട്ടുണ്ട്. ഡോക്ടർ റോബിൻ ഔട്ടായി. ഔട്ടായി അല്ലേ? റോബിൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്ക് ലക്ഷ്മിപ്രിയ ഇഷ്ടമാണ്. ലക്ഷ്മിപ്രിയ ചെയ്യണമെന്നുണ്ട്, അല്ലാതെ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ കുറെ കാണിക്കുന്ന മൊത്തം ബോറിംഗ് ആണ്. ജാസ്മിനെ കുറിച്ച്? ജാസ്മിനെ എനിക്ക് കണ്ടുകൂടാത്ത വ്യക്തിയാണ്. ജാസ്മിനെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ആൾക്കാരെ എല്ലാരും ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന എല്ലാരും ഡാഷ് മക്കളാണ്. അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യത്തെ ഡാഷ്മോൾ. അതാ ഞാൻ പറയുന്നുള്ളൂ, എനിക്ക് ഒട്ടുമ ഇഷ്ടം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. നമുക്ക് ആർക്കും? റിയാസോ. നമ്മളൊരു കുടുംബ റിയാസോ.
പ്രിയാസ് കുഴപ്പമില്ല, പ്രിയാസ് കുഴപ്പമില്ല. പക്ഷേങ്കിൽ കുടുംബപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു കുടുംബത്തിൽ ജീവിച്ച രണ്ട് പേരുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണിട്ടും അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ദിവസം ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഡോക്ടറിന് ഇറങ്ങി പോകണം. പണ്ട് രജിസ്റ്ററിനോട് ഇങ്ങനെ തന്നെയായിരുന്നു, ബിഗ് ബോസ് സീക്രട്ട് റൂമിൽ കൊണ്ടുവച്ചിട്ട് രജിസ്റ്ററിനെ പുറത്തേക്ക് ഔട്ടാക്കി വിട്ടു, ഔട്ടാക്കി വിട്ടു. ഇതിപ്പോ റോബിനെ ഇനി ഇറങ്ങിപ്പോരാ, റോബിനോട് നിക്കണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അത് ഔട്ടായെങ്കിൽ ഭയങ്കര ഒരു ഇപ്പോഴും 99% ഞാൻ പറയുന്നത് തിരിച്ചു വിടുവായിരിക്കുമെന്ന്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഡോക്ടർ റോബിൻ വിൻ ചെയ്യണമെന്നാണ് ചേച്ചിയുടെ ആഗ്രഹം അല്ല, ലക്ഷ്മി പി ആരാ? ഡോക്ടർ റോബിൻ തന്നെയല്ലേ? കണ്ടായിരുന്നു ആണോ ഈ ഡോക്ടർ? ആരെ കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാരും എല്ലാരും ഇഷ്ടം. എന്നാലും ഒരു പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഡോക്ടർ റോബിനെ അറിയാം? ജാസ്മിനെ ഇഷ്ടമാണ്? ജാസ്മിനെ ഇഷ്ടമാണ്. അടിപൊളി. അപ്പൊ ആര് ജയിക്കണോന്ന വിചാരിക്കുന്നത്? അവര് ജയിക്കണോ? മുഴുവൻ കാണാൻ പറ്റിയില്ല, മുഴുവൻ കാണാൻ പറ്റിയില്ല. എന്നും എന്റെ ഭാഗ്യ എഴുതാണ്ടായിരിക്കും, കാണും അല്ലേ. അപ്പം ഇഷ്ടമാണ് ഷോ? ഇങ്ങനെ ഷോ മലയാളികൾക്ക് ആവശ്യമാണ്? ആണോ? കുഴപ്പമില്ലേ? നല്ലതാണോ? മറ്റുള്ളവരുടെ സ്വകാര്യത കാണുന്ന അങ്ങനെ ഒരു ഷോ ആവശ്യമാണോ? ഇത് വേണ്ടിയതാണോ? വേണ്ടിയതാ. അടിപൊളി. ബിഗ് ബോസ് കാണാറുണ്ട്? ഡോക്ടർ റോബിൻ ഔട്ട് ആയതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഔട്ട് ആകണ്ടായിരുന്നു, അവൻ ജയിക്കണോ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. നല്ല കണ്ടസ്റ്റന്റ്. ജാസ്മിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജാസ്മിനെ കുറിച്ച് പോയത് തന്നെ നന്നായി, ജാസ്മിൻ പോയത് നന്നായി. ഇന്ന് ഫേസ്ബുക്കിനകത്ത് ഒരു സംഭവം ലൈവ് വന്നേക്കുന്നുണ്ട്, അവര് ലൈവിനകത്ത് പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന എല്ലാരും ഡാഷ് മക്കളാ, തുറന്നടിച്ച് കേരളത്തിലുള്ള എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അവള് ഞങ്ങളും അവളെ ഡാഷ് മക്കൾ തന്നെ വിളിക്കുന്നത്. ഡോക്ടർ റോബിൻ ജയിക്കണം തന്നെയാണോ? പുള്ളി ഔട്ടായി പോയെന്നുള്ളൊരു സംഭവം പുറത്തുപോയി, ഇന്ന് കണ്ടില്ല, പ്രമോ കണ്ടില്ല. ഇന്നൊരു പ്രമോ വന്നിട്ടുണ്ട്, നമുക്ക് ഔട്ടായോ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയത്തില്ല. അതായത് ദീക്ഷയോട് ബായ് പറഞ്ഞിട്ട് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, ലാലട്ടൻ്റെ അടുത്ത് നിന്ന് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിള്ളേരെല്ലാം ഡാർക്ക് അടിച്ച് മൊത്തത്തി സങ്കടമായി, സങ്കടമായി. റോബിൻ പോയാല് സങ്കടം. ഇനിയിപ്പോ ബിഗ് ബോസ് കാണുന്നത് അർത്ഥമുണ്ടോ? ഇല്ല ഇല്ല, ഒരു അർത്ഥമില്ല. ഇന്ന് ഇന്ന് എന്റെ ബിഗ് ബോസ് നിർത്തി. റോബിൻ റോബിൻ ജയിക്കണമെന്നാണോ? അതെ. റോബിൻ ജയിച്ചില്ലേ ആര് ജയിക്കണമെന്നറിയില്ല. റോബിൻ തന്നെ, അതിനപ്പുറം വേറൊരു സംഭവം ഇല്ല. റോബിൻ തന്നെ, റോബിൻ തന്നെ. റോബിൻ ജയിക്കണമെന്ന് ആഗ്രഹം. റോബിൻ അതിനപ്പുറം വേറൊന്നും ഇല്ല. ഇല്ല ഇല്ല, കാണാറില്ല. ഇടക്കിടക്ക് പാർശ്വം വരുമ്പോ മാറ്റും, അപ്പൊ അടിപൊളിയൊക്കെ കാണാൻ നല്ല രസമാ. പിന്നെ ഞങ്ങള് കാണത്തില്ല. റോബിൻ ഔട്ടായെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഔട്ടായനാ? ജാസ്മിനെ ഔട്ടാക്കണം, അതാണ് ഔട്ടായി. ജാസ്മിൻ ഔട്ടായി, ജാസ്മിൻ ഔട്ടായി. പക്ഷേ തിരിച്ചു വരുവാണെന്ന്? തിരിച്ചു വരുന്നില്ല. അതായത് ഇന്ന് ലാലേട്ടൻ ഇന്ന് ഔട്ടാക്കിയിരിക്കാം. ഞങ്ങള് കാണത്തില്ല, അത്രേ ഉള്ളു. ഏഷ്യാനെറ്റും ഇല്ല. എല്ലാവരും വെറും ഡോക്ടർ റോബിൻ ഇല്ലെങ്കിൽ വേറെ സംഭവം അറിയോ? ഇന്ന് പുള്ളിക്കാരി പുറത്തുപോയില്ലേ, പുറത്തുപോയിട്ട് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. റോബിനെ തല്ലുവെന്നൊക്കെ അവള് പറയുന്നുണ്ട്, കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്. അവൾക്ക് ഡോക്ടർ റോബിൻ കാശ് കൊടുത്തിട്ട്, ഡോക്ടർ റോബിൻ കാശ് കൊടുത്തിട്ട് ഡോക്ടറേറ്റ് നേടി എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അവളെ പിടിച്ച് ഗെയിലാക്കണം. ആ കാണാറുണ്ട്. ആണോ? ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഡോക്ടറെ ഇഷ്ടം. എന്ന് ഡോക്ടർ റോബിൻ ഔട്ടാന്ന് പറയുന്നു. അവൻ ഔട്ടാട്ടെ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഡോക്ടർ റോബിനോ? ആ പുള്ളി കാണിച്ചത് ശരിയാണോ? മറ്റേ ഞങ്ങളിത് കാണുന്നില്ല കൂട്ടാ, കാണുന്നില്ല. ഇല്ല, ഇതിനൊന്നും നേരമില്ല കൂട്ടാ. ഇത് മനുഷ്യനെ മെനക്കെടുത്തുന്ന പരിപാടിയാണ്, മെന്റലാക്കുന്ന പരിപാടിയാണ്. ആണോ? അത് അല്ലേ, അത് അത് മലയാളികൾക്ക് ആവശ്യമുണ്ടോ ഇങ്ങനെ ഷോ? ഓ, ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു. ആവശ്യമുള്ളതായിട്ടില്ല. വേറെ ഒരുപാട് നല്ല ഷോ, പിന്നെ നല്ല നല്ല പരിപാടികളുണ്ട്. ഇത് ചെയ്യുന്ന സമയം ഏതാ? 9:11 മനുഷ്യൻ കിടന്നുറങ്ങേണ്ട സമയത്ത് ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ നേരത്തെ ഇട്. മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് കിടന്ന് ടെൻഷൻ കോമഡി. ജാസ്മിന് ഔട്ടാക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക്. ഡോക്ടർ റോബിൻ നല്ല പ്ലെയർ ആണ്, നല്ലതായിട്ട് കളിക്കുന്നുണ്ട്.
എല്ലാം കൊണ്ട് നല്ല ജാസ്മിൻ ഭയങ്കര തെരുവിളി പിള്ളേർക്കൊന്നും ഇന്ന് കാണാനൊന്നും പറ്റുന്ന പ്രോഗ്രാമേ അല്ലാതെ സിഗരറ്റ് വലി അയ്യോ അതൊക്കെ ഉണ്ട് അവൾ പോകാൻ നേരത്ത് കണ്ട റോബിനെ തല്ലുന്നതിന് തുല്യമായിരുന്നു അവൾ ചെടിച്ചട്ടി വലിച്ച് പൊട്ടിച്ചത് പിന്നെ ചെടിച്ചട്ടി കിട്ടുന്ന പേര് അമ്മയെന്ന് അപ്പൊ ഒരു അമ്മയെ തല്ലുന്നതിന് തുല്യമല്ലേ അതാണ് അത് ഞങ്ങൾക്ക് അത് അവള് കാണിക്കുന്ന ഒന്നും നമുക്ക് ഇഷ്ടമല്ല ഡോക്ടർ റോബിൻ വിന്നർ ആകണം ബിഗ് ബോസ് ഇല്ല കാണത്തുമില്ല ഞാൻ ആ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല താല്പര്യം തോന്നുന്നില്ല ഷോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡോക്ടർ റോബിൻ ഔട്ടായോ അറിഞ്ഞില്ല അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ജാസ്മിൻ പുറത്തു പോയി ഓൾറെഡി ഇന്നലെ പോയി ഇന്ന് ഇന്ന് ഡോക്ടർ റോബിൻ ലാൽ സാറ് വന്നിട്ട് ഡോക്ടർ റോബിനെ പറഞ്ഞു വിട്ടു ഇന്ന് വന്ന് ഡോക്ടർ റോബിനെ പറഞ്ഞു വിടുന്നതിന്റെ പ്രമോ ഉണ്ട് ശരിയാണോ തെറ്റാണോ അറിഞ്ഞുകൂട അങ്ങനെ പോയാൽ ആരായിരിക്കും അടുത്തത് ആര് വിൻ ചെയ്യണമെന്നാ താല്പര്യം റോബിനുണ്ടെങ്കിൽ റോബിൻ തന്നെ വിൻ ചെയ്യണം ഡോക്ടർ റോബിൻ തന്നെ അതിനകത്ത് വിൻ ചെയ്യേണ്ടത് അല്ലാതെ വേറെ ആരും അതിനകത്ത് ഇല്ല നല്ല ഒരാളായിട്ടില്ല ഡോക്ടർ റോബിനാണ് ഡോക്ടർ റോബിൻ പോയാലോ ശക്തിയുണ്ടെങ്കിൽ വന്നിരിക്കും ഒരു പണിയില്ലാത്ത ആൾക്കാർക്കുള്ള പണിയാണ് കാണുന്ന ആൾക്കാർ മൊത്തം പണിയില്ലാത്ത ആൾക്കാരാണെന്നാണ് പണിയില്ലാത്ത അങ്ങനല്ല പറയുന്നേ എന്നാലും അപ്പൊ അങ്ങനെ ഒരു ഷോ മലയാളികൾക്ക് ആവശ്യമുണ്ടോ സിഗരറ്റ് വലിക്കുന്ന തെറി വിളിക്കുന്ന ഇങ്ങനെയൊക്കെ ഷോ ആണ് ഈ ഷോ ആവശ്യമുണ്ടോ മലയാളികൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഷോയാണ് ഒരാവശ്യമില്ലാത്ത ഒരു ഷോയാണ് നമ്മള് ബിഗ് ബോസ് ഷോ കാണാറുണ്ടോ ബിഗ് ബോസ് ഷോ കാണാറുണ്ടോ ആര് ജയിക്കണമെന്നാണ് ഡോക്ടർ റോബിൻ ഔട്ടായല്ലോ ഇന്ന് ലാലേട്ടന്റെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ആവത്തില്ല പക്ഷെ വന്ന് പുള്ളീനെ വിട്ടു ഡിൽസൈഡ് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു ഇല്ല വരും ഇതെന്ത് കോൺഫിഡൻസ് ആണ് ആൾക്കാർക്ക് എല്ലാവരും ഈവൻ അത് പോയെങ്കിൽ എന്താണ് പ്രതിഷേധം എന്താണ് പറയാൻ സങ്കടമാകും പിന്നെ സങ്കടമാകും ഡോക്ടർ റോബിനെ കാണണമെന്നുണ്ടോ ചങ്ങനാശ്ശേരി വന്നാ പോവോ പിന്നെ ഡോക്ടർ റോബിൻ ഇത് കാണുന്നുണ്ട് തീർച്ചയായും ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു വലിയൊരു വികാരമാണ് നിങ്ങൾ ഇവിടെ വരണം ഒത്തിരി പേര് കാണാതിരിക്കുന്നുണ്ട് കേട്ടോ ഔട്ടായെങ്കിൽ പുള്ളി പിന്നെ ബിഗ് ബോസ് കാണുമോ പിന്നെ കാണത്തില്ല പിന്നെ കാണത്തില്ല പരിപാടി നിർത്തും ഓക്കെ താങ്ക് യു അതിന്റെ അതെ ജാസ്മിൻ ഇല്ല അത് പോവാനുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം അങ്ങ് പോയി ഇനി കളി മറ്റേ അതിന്റെ അത് ബാക്കിയുള്ളവര് അഖിലിനെ പറ്റിയും മറ്റേ നമ്മുടെ റിയാസിനെ പറ്റിയൊക്കെ റിയാസ് ഒക്കെ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് ഒക്കെ വെറും ചെറിയ അതൊന്നും ഒരു കാര്യമല്ല നമുക്ക് എന്തായാലും ഡോക്ടർ റോബി വിൻ ചെയ്യണമെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കാണണോ എന്താണ് അഭിപ്രായം ആര് ജയിക്കണമെന്നാണ് ഡോക്ടർ റോബിൻ ഇന്ന് ഔട്ടാന്ന് പറഞ്ഞു കാണിച്ചിരുന്നു ഡോക്ടർ റോബിൻ ബായ് പറഞ്ഞ് ലാലേട്ടന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയി കണ്ടായിരുന്നോ പ്രമോ വന്നിട്ടുണ്ട് പുതിയത് എന്താണ് പറയാനുള്ളത് സങ്കടാവോ ഞാൻ ബിഗ് ബോസ് ഫാൻ അല്ല അങ്ങനല്ല കാണും എന്നുള്ളു എന്നാ ഡോക്ടർ റോബിൻ വിൻ ചെയ്യണമെന്നല്ലേ ആഗ്രഹം എന്ന് പറഞ്ഞേ അപ്പൊ പുള്ളി വിൻ ചെയ്തില്ല എങ്കിൽ വേറെ ആര് ലെസ്ലി ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ആരാണ് ജയിക്കണമെന്ന് തോന്നുന്നു വിൻ ചെയ്യണമെന്ന് ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറില്ല ബിഗ് ബോസോ കാണാറില്ല ഇങ്ങനെ ഷോ മലയാളികൾക്ക് ആവശ്യമാണോ മലയാളിക്ക് ആവശ്യം ബിഗ് ബോസ് കാണാറുണ്ടോ അങ്ങനെ കാണാറില്ല വളരെ മോശമാണ് ഇങ്ങനെ ഷോ മലയാളികൾക്ക് ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല ബിഗ് ബോസ് ഷോ കാണാറുണ്ടോ ഇല്ലല്ലോ കാണാറില്ല എന്താ കാണാത്ത സമയമില്ല ചെല്ലുമ്പോ വാർത്ത കാണുന്നു അതിനുള്ള നേരെ കിട്ടത്തുള്ളൂ ബാക്കി സമയമൊന്നും കിട്ടാറില്ല ആ സമയമില്ല ഇവിടുന്ന് എട്ടരയാകും വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 9 മണി വാർത്ത കേൾക്കും അത് നിർബന്ധം അതേ ഉള്ളൂ ഇങ്ങനെ ഷോ മലയാളികൾക്ക് ആവശ്യമാണ്
മലയാളി ആവശ്യമുള്ളൊരു കാണട്ടെ, ആവശ്യമില്ലാത്തൊരു കാണാതിരിക്കുക, അത്രേ ഉള്ളൂ അല്ലേ. അതല്ലേ എന്റെ ആവശ്യം, നമ്മുടെ ടി വി ഇഷ്ടം. എനിക്ക് അങ്ങനെയുള്ള ഞാൻ എനിക്ക് നിർബന്ധം വാർത്ത കേൾക്കുന്ന ഒരു പരിപാടി ഉള്ളൂ, അതിനുള്ള സമയമുള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ആണോ എന്താണ് അഭിപ്രായം? ആര് പിഞ്ചെയ്യണതാണ്? എന്നാ ഇന്ന് ഡോക്ടർ ഔട്ടായി അറിഞ്ഞോ? ആ ഇന്ന് ഡോക്ടർ ലാലേട്ടൻ വന്നിട്ട് ഡോക്ടറിനെ ഔട്ടാക്കുന്നുണ്ട്. മാസ് എൻട്രി പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കും. മാസ് എൻട്രി എങ്ങനെ? ഡോക്ടർ മാസ്, ഡോക്ടർ മാസ്, അന്യായ മാസ്. ആര് വിൻ ചെയ്യണമെന്നാണ്? സീസൺ ഫോറിൽ. സീസൺ ഫോറില് ബ്ലെസ്ലി. ബ്ലെസ്ലി എല്ലാരും ഡോക്ടർ എന്നാ പറയുന്നത്? ഇല്ല, ബ്ലെസ്ലി. ബ്ലെസ്ലി ജയിക്കണതാണ്. എന്താണ് ബ്ലെസ്ലി ജയിക്കാൻ കാരണം? ബിഗ് ബോസ് കാണാറുണ്ട്. എനിക്ക് ദിൽഷ ജയിക്കണമെന്നാണ്. ഡോക്ടർ റോബിൻ. ഡോക്ടർ റോബിൻ ഔട്ട് ആയി. തിരിച്ചു വരും ഉറപ്പാണ്. ഔട്ട് ആയില്ലല്ലോ. ഔട്ട് ആയി. കൺഫെഷൻ റൂമിലല്ലേ? അല്ല, കൺഫെഷൻ റൂമിൽ നിന്ന് ഔട്ട് ആക്കി. ഞാൻ കണ്ടില്ല, എപ്പിസോഡ് കണ്ടില്ല. വർക്കില് എപ്പിസോഡ് വരുന്നേ ഉള്ളൂ. എപ്പിസോഡ് പ്രമേയം വന്നിട്ടുള്ളൂ. സ്ഥിരം കാണാറുണ്ട്. എന്താണ് അഭിപ്രായം? ആര് ജയിക്കണമെന്നാണ്? ആര് ജയിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹം അഖിൽ ജയിക്കണമെന്ന് ആഗ്രഹം. അഖിൽ ജയിക്കണം. അതെ. ഓക്കെ. അഖിലിന്റെ ഫാനാണ്. അഖിലിന്റെ ഫാനാണ്. ഡോക്ടർ റോബിനെ പുറത്താക്കണം, ജാസ്മിനും പുറത്താക്കണം. ജാസ്മിൻ പുറത്താക്കണം. രണ്ടുപേരും പോയാൽ കുറച്ച് സമാധാനം കാണും. ആണല്ലേ? അതെ. അടിപൊളി. ആവശ്യമില്ല. ആവശ്യമില്ല. ഇങ്ങനെ ഷോ ആവശ്യമില്ലെന്നാണ്. അല്ല, കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട, അത് ആവശ്യമില്ല. അല്ല, കുട്ടികൾക്ക് തെറി പറയുന്നതും അതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ടല്ലോ. ആണോ? ആര് ജയിക്കണമെന്നാണ്? ബിഗ് ബോസ് കാണാറുണ്ടോ? ആര് ജയിക്കണം? ആര് വിൻ ചെയ്യണമെന്നാണ്? ദിൽഷ. ദിൽഷ വിൻ ചെയ്യണമെന്നാണ്. ദിൽഷയാണോ? ദിൽഷ ഫാനാണോ? ജി, ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിങ്ങളുടെ ഷോയെ പറ്റി. റോബിനെ പുറത്താക്കി. പുറത്താക്കിന്ന് ഇന്ന് ലാലേട്ടന്റെ ഇത് വന്നിട്ട് റോബിനെ പുറത്താക്കി. ആണോ? അത് ചോദിക്കാണ്ടാവുന്ന പുള്ളി ജയിക്കണമെന്നാണോ വിചാരിക്കുന്നത്? പുള്ളി ജയിച്ചില്ല എങ്കില് പുള്ളി ഇന്ന് പുറത്ത് പോവാണെങ്കിൽ വേറെ ആര് ജയിക്കണം? വേറെ ആരും ഇല്ല. ദിൽഷ. അടിപൊളി. നമ്മള് കാണാറുണ്ടോ? ദിൽഷ. ഇവിടെ ഡോക്ടർ റോബിന്റെ ഫാനാണ്. ഡോക്ടർ റോബിന്റെ ഫാനാണ്. ഇന്നത്തെ പ്രമോ ഉണ്ടായിരുന്നോ? ഇല്ല. ലാലേട്ടന്റെ ഇല്ല. പുള്ളി ഡാലട്ടിന്റെ ദിൽഷ ഇരിക്കുക, ബൈ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. ഇനി ബിഗ് ബോസ് കാണത്തില്ല. താങ്ക് യു. നമ്മള് കാണോ? ആരാ? ആരുടെ ഫാൻ? ദിൽഷ. ബിഗ് ബോസ് കാണാ? ആരാ? ആര് വിൻ ചെയ്യണം? നമ്മളെ സൂര്യ ഇതുള്ള ബിഗ് ബോസ് കാണാറുണ്ടോ? ആണോ? ആര് വിൻ ചെയ്യണം? ബിഗ് ബോസ് കാണാറില്ല. ഇടയ്ക്ക് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് ഒക്കെ കണ്ടതേ ഉള്ളൂ. സീസൺ ഫോറിനെ പറ്റി എന്താ അഭിപ്രായം? ആര് വിൻ ചെയ്യണം? പക്ഷെ ഇത് വളരെ നല്ലൊരു, ഒത്തിരി പേരെ എടുത്തിരിക്കുന്നത്, നല്ല ആൾക്കാരെ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് അത്രയും ഒരു പൊതുബോധം അത്ര ഇറങ്ങി ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. ലെസ്ബിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പം നമ്മുടെ ആ പുള്ളിക്കട പേര് ഞാൻ മറന്നുപോയി. അവരാണെങ്കിൽ ബിഗ് ബോസ് വിന്നതാവുകയാണെങ്കിൽ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ പേര് ഞാൻ മറന്നുപോയി. അവര് രണ്ടുപേരും കല്യാണം കഴിച്ച് താമസിക്കുന്ന രണ്ടുപേര്. ആംഗ്ലോ ഇന്ത്യൻ പോയല്ലേ? പോയായിരുന്നല്ലോ. ജാസ്മിൻ. ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു. പവർ നല്ല ഇതുള്ള ഒരു സ്വഭാവം. ഷോ ഗിറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. അയ്യോ, അത് ഞാൻ ജാസ്മിൻ വിൻ ചെയ്യണമെന്ന് ആയിരുന്നു ആഗ്രഹം. ഞങ്ങള് കാണത്തില്ല അങ്ങനെ.
ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മറ്റൊന്നുമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു പ്രതികരണമാണ്. അതായത് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർ റോബിൻ ജയിക്കണമെന്ന് പറഞ്ഞവരുന്നു, അഖിലി ജയിക്കണമെന്ന് പറഞ്ഞവരുണ്ട്, ദിൽഷ ജയിക്കണമെന്ന് പറഞ്ഞവരുണ്ട്, ബ്ലസ്ലി ജയിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുണ്ട്. ഇന്നിപ്പോ ലാലേട്ടന്റെ ഒരു ഇത് വന്നതിന് ശേഷം ബിഗ് ബോസിൽ നമ്മുടെ ഡോക്ടർ റോബിൻ ഔട്ടാണ് എന്നുള്ളൊരു സംഭവം നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു പ്രതികരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ കാരണം അത് തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നമ്മൾ ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡോക്ടർ റോബിൻ്റെ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഔട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു വിഷമം തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഷോ ഈ ഒരു ഇതിലേക്ക് വന്നത്. പക്ഷേ എല്ലാ രീതിയിലുള്ള ആൾക്കാരും അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് കാണിക്കുന്ന ആൾക്കാരെയും പോസിറ്റീവായിട്ട് കാണിക്കുന്ന രീതിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അതിൻ്റെ രീതി അറിയാം. ഡോക്ടർ റോബിൻ ഔട്ടാകരുതെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അവരൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആഗ്രഹവും. ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ഷോ ഈ ഒരു നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അറിയാമല്ലോ നമ്മുടെ ചാനലിന് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ആഞ്ഞമർത്തി മുത്തി നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. ഒപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ ഫോറിലെ ഡോക്ടർ റോബിൻ ഔട്ടായതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ സ്ഥിരീകരിക്കുക. നിങ്ങളൊരു ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു ആരാധകനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കാണുന്ന പ്രേക്ഷകനാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കൂടെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള അടിപൊളി കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. മിസ് മീ സൈനിങ് ഓഫ് ആർ ജോബി. ബൈ.